രാജീവ് ഇപ്പോൾ ഈ ബോംബ് ആദ്യം പൊട്ടി ബോംബെന്നാണല്ലോ ഈ പി വി അൻപൻ്റെ വാർത്താസമ്മേളനങ്ങളുടെ പൊതുവിൽ സോഷ്യൽ മീഡിയയിൽ മറ്റുമൊക്കെ ഈ ബോംബ് പൊട്ടിക്കുമ്പോൾ ഈ ബോംബെവിടെ ഉണ്ടാക്കിയ ബോംബ് ഫാക്ടറി ഏതാണ് അത് സി പി എമ്മിനുള്ള ഒരു വിഭാഗമാണ് അതല്ല അത് ഇദ്ദേഹത്തിൻ്റെ തന്നെ ബുദ്ധിയാണ് ഇദ്ദേഹത്തിന് ചിലരുടെ പിന്തുണയുണ്ട് മറ്റൊരു ടീമിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ പലവിധ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ടായിരുന്നു സി പി എം നേതാക്കളോട് അത്തരം ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നു ഇത് പി ശശിയെ ഉന്നം വച്ചുള്ള ഒരു ഓപ്പറേഷനാണ് എന്ന ചർച്ചകൾക്കാണ് കൂടുതൽ അന്ന് ചൂട് പിടിച്ചത് അപ്പോൾ പി ശശിയിലേക്ക് ഒരു ഓപ്പറേഷനും ഇല്ല പി ശശിക്ക് ഇനി ഒരു ഇളക്കവും ഇല്ല എന്നത് പരിപൂർണമാക്കപ്പെടുകയാണ് ഇപ്പോൾ പി ശശിയെ ഉന്നം കാര്യത്തിൽ ഇപ്പോൾ പി ശശി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ട് ഇ കെ നയനോടൊപ്പം ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിനെതിരെ പല പരാതികളുണ്ടായി അദ്ദേഹം ഈ സർക്കാർ സംവിധാനത്തെ നയിച്ചു അല്ലെങ്കിൽ പോലീസിനെ ഭരിച്ചതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളുണ്ടായി അതിനുശേഷം ഇതിൽ നിന്ന് മാറി നിന്നതിനിടയിൽ തന്നെയാണ് അദ്ദേഹത്തിനെതിരെ മറ്റൊരു പരാതി ഉണ്ടാവുകയും അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി ഉണ്ടാവുകയും പോവുകയും ഒക്കെ ചെയ്ത് അതിനുശേഷമുള്ള തിരിച്ചുവരവ് പി ശേഷി തിരിച്ചുവരുന്നോ എന്നുള്ളത് അങ്ങനെ ഈ അതും ഈ ഒരു സ്ഥാനത്തേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് അമ്പരപ്പോടെയാണ് ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കാരാണെങ്കിലും കേരളമാണെങ്കിലും ഒക്കെ കേട്ടത് ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ആ ഒരു കാര്യത്തിൽ പിണറായി വിജയൻ പി ശശിയെ അങ്ങേയറ്റം ഏതറ്റം വരെയും പോയി സംരക്ഷിക്കാൻ പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ എ ഡി ജി പി അജിത് കുമാറിന്റെ കാര്യത്തിലും പക്ഷേ ഇവിടെ ഈ കാര്യത്തിൽ അൻവർ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞില്ലേ അങ്ങനെ ഒരാളോട് സംസാരിക്കുമ്പോ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന നില സ്വീകരിക്കുമോ എന്ന് പറയുന്നു അപ്പോൾ ഈ ഒരു കാര്യത്തിൽ പി വി അൻവറിന്റെ കയ്യിൽ ഇനി എന്തൊക്കെ ആയുധങ്ങളുണ്ട് എന്തൊക്കെ ബോംബുണ്ട് എന്നുള്ള കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വ്യക്തതയില്ല അത് മുഖ്യമന്ത്രി പറയുന്നത് നോക്കുമ്പോൾ ദാ അൻവർ അൻവർ ചില കാര്യങ്ങൾ അത് നിഷേധിച്ചതിന്റെ പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അത് നിഷേധിച്ചതിലെ പിണക്കം കൊണ്ടായിരിക്കാം ആ ഒരു നഷ്ടബോധത്തിൽ നിന്നാകാം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടത് എന്നുള്ളത് രണ്ടാമത് സംസ്ഥാനത്തെ പോലീസിന്റെ ആത്മവീര്യം നശിപ്പിച്ച് ഈ സ്വർണക്കടത്തിന്റെ മാർഗം സുഗമമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കാം ഇത്തരം ആരോപണം എന്ന് പറയുമ്പോൾ ആ ആരോപണവും പി വി എൻ പറഞ്ഞെതിരെയാണ് അങ്ങനെ പേടിക്കേണ്ട ഒരാൾക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്രയും രൂക്ഷമായ ആരോപണം ഉന്നയിക്കും ഇപ്പോ മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാട് അജിത് കുമാറെ മാറ്റി നിർത്തണം സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏക പ്രധാനപ്പെട്ട ആവശ്യം അത് ചെയ്യാതിരിക്കുന്ന നിലപാടിനെ മുഖ്യമന്ത്രിക്കെതിരെ നിരന്തരമായി ചോദ്യം ചെയ്ത് ഭരണകക്ഷി എം എൽ എ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ യഥാർത്ഥത്തിലുള്ള പിണറായി വിജയൻ അത് മുഖ്യമന്ത്രിയാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ഈ രീതിയിലാണോ പ്രതികരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കി കേട്ട ഒരൊറ്റ വാചകം ഞാൻ എല്ലാ ചർച്ചകളിലും അത് പറയുന്നുണ്ട് മുഖ്യമന്ത്രി വീട്ടിൽ നിന്നായതല്ലോ അദ്ദേഹത്തെ പാർട്ടിയിൽ ആക്കിയതെന്ന് പി വി എൻവർ ചോദിക്കുകയാണ് കേരളത്തിലൊരൊറ്റ രാഷ്ട്രീയ നേതാവ് ഒരൊറ്റ മാധ്യമ പ്രവർത്തകൻ പാർട്ടിയിലോ അപ്പുറത്തോ ഇപ്പുറത്തോ ബി ജെ പിയിലോ ഉള്ള ഒരാൾ ചോദിക്കുമോ പിണറായി വിജയനോടത് മുഖ്യമന്ത്രി ഇന്ന് ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ നമ്മളെ ആരെയും വീട്ടിൽ നിന്നാക്കിയതല്ലോ പാർട്ടിയാക്കിയതല്ലേ എന്ന് ആ ചോദ്യം പിണറായി വിജയൻ എന്ന കമ്മ്യൂണിസ്റ്റ് സേനയും മുഖ്യമന്ത്രിയും ഒക്കെ എത്രത്തോളം ചോദിപ്പിച്ചിട്ടുണ്ടാകും എന്നതിന്റെ മറുപടി ഒന്നും